വ്യാജ ആധാർ, പാസ്പോർട്ട് നിർമ്മാണം, മനുഷ്യക്കടത്ത്, അവയവക്കടത്ത് തുടങ്ങി രാജ്യാന്തര തലത്തിലുള്ള സംഘമാണ് കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നൽകിയ വിവരത്തെ തുടർന്നാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് സാബിത്ത് പിടിയിലാകുന്നത്. കേന്ദ്ര ഏജൻസികളും അന്വേഷണം ശക്തമാക്കിയതോടെ ഇനി അന്വേഷണത്തിൽ തെളിയാനുള്ള കാര്യങ്ങൾ ഏറെയാണ്. അവയവത്തിനായി കടത്തുന്നവർക്ക് വ്യാജ ആധാറും പാസ്പോർട്ടും സംഘടിപ്പിച്ചിരുന്നത് എങ്ങനെ? ഹൈദരാബാദിലെ ആ കിങ് പിൻ അതാരാണ്? ഇറാനുമായി കൂട്ടിച്ചേർക്കുന്ന കണ്ണി ഏതാണ്? നോക്കാം. ഇൻവെസ്റ്റിഗേഷനുമായി അലി അക്ബർ ഷാ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിംഗ് വിത്ത് സുജയ പാർവതിയിൽ. വെൽക്കം അലി അക്ബർ ഷാ. നമ്മുടെ അന്വേഷണത്തിൽ ഇനി കൂട്ടിയിണക്കാനുള്ള കണ്ണികളിലേക്ക് അന്വേഷണ സംഘം എത്താൻ പോകുന്നത് ഏത് തരത്തിലായിരിക്കും? ഇവർക്കൊക്കെ ഒരു ഡാറ്റാബേസ് ഉണ്ടാക്കി കൃത്യമായി ഇവരെ ഓരോ സ്ഥലങ്ങളിലും, തൃശൂർ, വലപ്പാട്, സാബിത്ത് താമസിച്ചത് 10 ദിവസം മാത്രമാണ്, ആ വിലാസം ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി രേഖകൾ സംഘടിപ്പിക്കാൻ സാധിക്കുന്നു. ഇറാനിലേക്ക് പോകുന്നു, ഇതിലൊരു കണ്ണിയായി മാറുന്നു. ഇവർക്ക് ഈ സഹായമൊരുക്കുന്ന മറ്റൊരു സംഘം കൂടി സമാന്തരമായി പ്രവർത്തിക്കുന്നുണ്ടോ? അലി, നമ്മുടെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടത് എന്താണ്? സുജിയ പറഞ്ഞതുപോലെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 20 ആളുകളെയാണ് ഈ പറഞ്ഞതുപോലെ അവയവ തട്ടിപ്പിനായി ഇന്ത്യയിൽ നിന്നും ഇറാനിലേക്ക് ഇത്തരത്തിൽ സാബിത്ത് നസറും സംഘവും എത്തിച്ചിട്ടുള്ളത്. ഇത്രയും വലിയ ഈ ഒരു പ്രോസസ്, ഇതിന് ഏതെല്ലാം നിലയിൽ സഹായങ്ങൾ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണ പരിധിയിൽ വരുന്ന കാര്യം എന്ന് പറയുന്നത്. ഈ പറഞ്ഞതുപോലെ ആധാർ കാർഡ്, പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളും തന്നെ വ്യാജമായി നിർമ്മിച്ചാണ് ഈ ഇരകളെ ഇവർ ഇവിടെ നിന്നും ഇറാനിലേക്ക് എത്തിക്കുന്നത്. അതും എല്ലാവരെയും സാമ്പത്തിക വാഗ്ദാനം നൽകി പ്രലോഭിപ്പിച്ചാണ് ഇത്തരത്തിലൊരു കുടുക്കിൽ വീഴുന്നത്. തിരഞ്ഞെടുക്കുന്നതെല്ലാം വലിയ നിലയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്ന ആളുകളെ, അതും പ്രധാനമായും ഉത്തരേന്ത്യയിൽ നിന്നും നമ്മുടെ നാട്ടിലെത്തി ഇത്തരത്തിൽ ജോലി ചെയ്ത് ജീവിക്കുന്ന ആളുകളെ, അതുപോലെ തന്നെ ഹൈദരാബാദ്, ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള നഗരങ്ങളിലെത്തി പലവിധ ജോലി ചെയ്ത് ജീവിക്കുന്ന സാധാരണക്കാരായ ആളുകളെ, ഇവരെയാണ് ലക്ഷങ്ങൾ വാഗ്ദാനം നൽകി വൃക്ക ഉൾപ്പെടെയുള്ള അവയവങ്ങൾ ഇറാനിലെത്തിച്ച് എടുത്തു മാറ്റുന്നത്. ആദ്യഘട്ടത്തിൽ ലക്ഷങ്ങൾ, 60 ലക്ഷം രൂപ വരെ വാഗ്ദാനം നൽകിയാണ് ഈ ആളുകളെ അവിടെ എത്തിക്കുന്നത്. എന്നാൽ ഈ ശസ്ത്രക്രിയയ്ക്ക് ശേഷം 6 ലക്ഷം രൂപയും അതിൽ താഴെ തുകയും നൽകി ഇവരെ വഞ്ചിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കൊണ്ടുപോയ ആളുകളുടെ എല്ലാം തന്നെ രേഖകൾ വ്യാജമായതുകൊണ്ട് ഇവരെ കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയ ഒരു കഷ്ടത നിറഞ്ഞ ഒരു ഒരു ടാസ്ക്കായി തന്നെയാണ് ഇപ്പോൾ ഈ ഫോഴ്സുകൾ എല്ലാവരും തന്നെ കാണുന്നത്. ഈ ഘട്ടത്തിൽ ഇപ്പോൾ ആലുവ റൂറൽ SP വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിൽ ഒരു 10-അംഗ സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണ് ഇതിന്റെ ഒരു പ്രത്യേക അന്വേഷണ സംഘം എന്ന നിലയിൽ. പക്ഷേ അതേസമയം ഇത് ആദ്യഘട്ടം മുതൽ തന്നെ ഈ പറയുന്ന സാബിത്ത് നസർ ഉൾപ്പെടെയുള്ള ആളുകൾ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ്. മുംബൈയിൽ ഇത്തരത്തിലുള്ള ഒരു അവയവ കച്ചവട, അവയവ തട്ടിപ്പ് സംഘത്തിലെ കണ്ണി പിടിയിലായി എന്ന വിവരം പുറത്തു വരുന്ന ഘട്ടത്തിൽ തന്നെ IBയും NIAയും ഉൾപ്പെടെയുള്ള എല്ലാ ഏജൻസികളും ഇതിന്റെ നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു. അതിനുശേഷമാണ് നെടുമ്പാശ്ശേരിയിൽ വെച്ച് ഇത്തരത്തിൽ സാബിത്ത് നസർ പിടിയിലാകുന്നത്. സാബിത്ത് നസറിന്റെ യാത്ര റൂട്ട് മാപ്പ് തന്നെയാണ് ഏറ്റവും പ്രധാനമായും ഇയാളിലേക്ക് എത്താൻ ഈ അന്വേഷണ ഏജൻസികളെ സഹായിച്ചിട്ടുള്ളതും. കൊച്ചിയിൽ നിന്നും ഇറാനിലേക്കുള്ള ഇയാളുടെ യാത്രയിൽ ഇയാൾ ഇരകളെ അവിടേക്ക് കടത്തിയിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാകുന്നു. അതിനുശേഷമാണ് ഇയാൾ പിടിയിലാകുന്നത്. അതിനുശേഷം ഇയാളുടെ മൊഴിയിൽ നിന്നാണ് ഇത്രയും ഭീകരമാണ് ഇതിന് പിന്നിലെ വസ്തുതകൾ, ഇതിന്റെ പിന്നിലെ ഈ ചങ്ങല എന്നുള്ള വിവരം പുറത്തു വരുന്നത്. എന്തായാലും നിലവിലെ ഘട്ടത്തിൽ പോലീസിന്റെ അന്വേഷണ പരിധിയിൽ നിൽക്കില്ല ഇതിലെ പല കാര്യങ്ങളും എന്നതാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുന്നത്. പ്രധാനമായും ഈ പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള, ആധാർ ഉൾപ്പെടെയുള്ള മറ്റ് രേഖകളെല്ലാം വ്യാജമായി ചമച്ചത് ഉൾപ്പെടെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ പരിധിയിലേക്ക് ഇത് എത്തേണ്ടതുണ്ട് എന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും ഏജൻസികൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വ്യാപകമായ നിലയിലുള്ള, വിപുലമായ നിലയിലുള്ള അന്വേഷണം ഈ ഘട്ടത്തിൽ ഇതിൽ നടക്കും, ഈ കേസിൽ നടക്കും എന്ന കാര്യത്തിൽ ഉറപ്പ് തന്നെയാണ് സുജയ. ഓക്കെ, അലി അക്ബർ ഷായാണ് നമ്മുടെ ഇൻവെസ്റ്റിഗേഷന്റെ ആദ്യ ഘട്ടത്തിൽ ഒപ്പം ചേർന്നത്.